ഹലോ ഡാ, നീ എവിടെയാണ്? വീട്ടിലാണോ? നമുക്കിന്ന് പുറത്തോട്ട് വന്നാലാ? ആ, ഞാൻ അതേ പുറത്തിറങ്ങി നിക്കാം. നീ അങ്ങ് ഒരു 10 മിനിറ്റ് വാ, ഞാനൊന്ന് പുറത്തോട്ട് വരട്ടോ. എടാ നിക്ക്, നീ എന്റെ കൊട എടുത്തിട്ട് പോ, വൈകിട്ടായാ നല്ല മഴ പെയ്യും. എന്താടാ സൈക്കിളില് കാറ്റൊന്നുമില്ല. സൈക്കിള് കുറച്ച് പറഞ്ഞാൽ തലയടിച്ച് കുട്ടി ഞാൻ പറഞ്ഞു. എടാ നിനക്ക് എന്താടാ വേണ്ടത്? എനിക്ക് രണ്ട് പഴംപൊരി ചേട്ടാ, രണ്ട് പഴംപൊരി, പിന്നെ എനിക്ക് രണ്ട് മുട്ട ബജി. ഇന്നലേക്ക് എന്തും മഴയായിരുന്നല്ലേ ആടാ, ഒരു രക്ഷയില്ല. നമുക്ക് എല്ലാ വർഷവും ഒരു ഓണമുള്ള പോലെ അതിൻ്റെ കൂടെ ഒരു പ്രളയം ഉണ്ട്. അത് ശരിയാണ്, കണ്ടില്ലടാ ആടെ എന്നും മഴ പെയ്യുന്നു. ബായി ഉണ്ടാക്കണ പഴംപൊരി രക്ഷയില്ലാട്ടാ. അത് ശരിയാണ്, പക്ഷേ അമ്മ ഉണ്ടാക്കണ അത്രയൊന്നും ഇല്ല. ആടാ, അത് വേറെ ലെവലായിരുന്നു ട്ടാ. അത് വിട്, ഇനി എന്താ പരിപാടി? ഇനിയിപ്പോ എന്താണ്? എടാ നമുക്കേ ട്രൈ കാണാൻ പോരാ. ആ പിന്നെന്താ, എന്നാ ഞാൻ കാശ് കൊടുത്തിട്ട് വരാം. ആ നീ ചെറുത് കൊടുത്തിട്ടാ. ബായ്. എത്രയായി? 90. എടാ 20 രൂപ ഉണ്ടായില്ല. രണ്ട് മഞ്ഞ ലൈറ്റ് ട്രെയിൻ പോ.
ആ പറയടാ, എന്താടാ എന്ത് തിങ്കളാഴ്ച? ആ പിന്നെന്താ പറയാലോ. എന്താടാ താനി ഏത് ലോകത്താടോ? എന്താണ് എടോ, ഞാൻ ഇന്നാളെ ഒരു സ്വപ്നം കണ്ടായിരുന്നു, അതിനെ പറ്റി പറഞ്ഞായിരുന്നു. ഇല്ല ആ, നിന്റെ കൊട കണ്ടപ്പോഴാണ് ഞാൻ ഓർത്ത്. എന്താണ് പറയാ, കേക്കട്ടെ? ആ പറയാം പറയാം. എടാ എടാ, നമ്മൾ ഇവിടെ തന്നെ ചില്ലിയോ? അപ്പൊ അതെ, അവിടുന്ന് ഒരു ട്രെയിൻ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ പൊതുവേ കാണുന്ന നേത്രാവതി പോലെ ഒന്നുമല്ല, ഒരു യമണ്ടൻ ട്രെയിൻ. എന്നുവെച്ചാ ഫുൾ ഡീസൽ എഞ്ചിൻ, പുകയൊക്കെ വിട്ട് ഇങ്ങനെ വന്നു, പതുക്കെ വന്നോണ്ടിരിക്കുക. ഞാനിങ്ങനെ എടുത്തെത്തിയപ്പോ എനിക്ക് മനസ്സിലായത് ഫുള്ള് ബ്ലാങ്ക് ആണ്. എന്നിട്ട് അതങ്ങ് പതുക്കെ 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 വന്ന് ഇവിടെ അങ്ങ് നിന്ന് ഒരു ബോഗി. എന്നിട്ട് അതിന്റെ ഡോർ അങ്ങ് തുറന്നു. എന്നിട്ട് അപ്പൊ ഞാൻ അതിന്റെ അകത്തേക്ക് നോക്കി. അകത്തേക്ക് നോക്കിയപ്പോ അതിന്റെ അകത്ത് ഒരാൾ ഇരിക്കുന്നുണ്ട്. അതിന്റെ അടുത്ത് നിന്റെ പോലത്തെ ഒരു കൊട. എന്റെ പോലത്തെ കൊട? എന്നിട്ട് അയാൾ എന്റെ അടുത്ത് എന്തൊക്കെയോ സംസാരിച്ചു. പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല. പറഞ്ഞ നിനക്ക് മനസ്സിലായില്ല അല്ലേ? നീ എന്താ ഉദ്ദേശിക്കണേ? ഈ ആൾക്കാര് പറയണ മനസ്സിലാകാത്തത് നിനക്ക് പണ്ടേയുള്ള അസുഖങ്ങളാ. നീ എന്താ ഉന്നം വെച്ച് പറയണ പോലെ? എന്താണ് ഉദ്ദേശിക്കണത്? മനസ്സിലായില്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇല്ല എടാ എടാ, അവളോട് നീ എന്തായാലും അവളോട് അങ്ങനെ പറയണ്ടേ കേട്ടോ. എന്റെ പുന്ന മോനെ, എന്താണ് ആ സീൻ? ഒരു ഉദ്ദേശം പിന്നെ ആ ഒരു പെണ്ണിന്റെ അടുത്ത് പിന്നെ നീ അങ്ങനെ ഉള്ളവരോട്? തനിക്കറിയോ ഈ വെറുമോട എന്ന് പറഞ്ഞ കട? അറിയാൻ പാടുന്നില്ല. പുന്ന മോൻ ഇതറിയാണ്ടാണോ താനിത് പറയണേ? ഞാൻ പറയട്ടെ. ഓക്കെ എടാ എടാ, അവള് ഞാനും അവള് ഒരു ദിവസം ടെക്സ്റ്റ് ചെയ്തോണ്ടിരിക്കായിരുന്നു. അപ്പൊ അവളിങ്ങനെ പോയി ഡ്രസ്സൊക്കെ മേടിച്ച്, പിന്നെ ഞാൻ ചോദിച്ച് ഏത് കടയിലാ പോയെന്നൊക്കെ അങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ ടെക്സ്റ്റ് ചെയ്തോണ്ടിരിക്കായിരുന്നു. അപ്പോഴാണ് അവള് പറഞ്ഞത് വെറോ മോഡാന്ന്. അപ്പൊ ഞാൻ, നമ്മൾ ഈ ഷീമാട്ടിയും കല്യാൺ സിൽസൊക്കെ കണ്ടവന്മാർക്ക് ഈ വെറോ മോഡാന്നൊക്കെ പിടിച്ചാൽ ദഹിക്കൂ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ആ ഫോൺ നമ്മുടെ ഫോണിലുള്ള കുന്തറുണ്ടല്ലോ ഓട്ടോ കറക്റ്റ്, അവള് വേറെ എന്തെങ്കിലും ഉദ്ദേശിച്ചായിരിക്കുന്നു ഞാൻ വിചാരിച്ചു. എന്നിട്ട് എന്റെ ഒരു പൊട്ട ബുദ്ധിക്ക് തോന്നിയതാണ് ഞാൻ വിചാരിച്ച് വെറും മൂടുന്നതെല്ലാം പറഞ്ഞായിരിക്കുന്നു. അല്ല പിന്നെ നീ തിരിച്ചേച്ച്, അപ്പൊ നമ്മളാണുങ്ങൾ ആ പേസിന് പിടിക്കണ്ട. അത് പിടിക്കണം, പിന്നെ അത് പിടിക്കണം, അത് പിടിക്കണം. ആ അപ്പൊ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു ഞാനും കട്ടം കൂടാന്നൊക്കെ പറഞ്ഞു. എന്നിട്ടെന്ത്? എന്നിട്ട് നീ അതിന്റെ അകത്തേക്ക് കേറി പോകാൻ പോയി. ഞാൻ നിന്നെ പിടിച്ചു നിർത്താനൊക്കെ നോക്കി, ഞാൻ കൊറേ പറഞ്ഞു. ആ നീ അതിന്റെ അകത്തേക്ക് കേറിപ്പോയി, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് അവനെ ആ കേറി താൻ എവിടെ നോക്കി പോടാ, എനിക്ക് കണ്ടില്ലേ? കണ്ടിടത്തോടെ നോക്കി പോടാ. ആ റോളർ എന്റെ ദൈവമേ, എടാ നിനക്ക് എന്താണ് ഈ വഴിപ്പിടി പോണ ആൾക്കാരുടെ ഒക്കെ തല്ലി പിടിക്കുന്നവരെ ഞാൻ നാറി പറഞ്ഞു ഞാൻ കേട്ടല്ലേ? എന്താ നമുക്ക് അല്ലറിയാൻ വന്നപ്പോ മാണങ്കോടെ എന്നിട്ട് പഞ്ചിക്കിടുമ്പോ അത് എന്നിട്ട് ഞാൻ മൂഞ്ചിക്കുത്തിരിക്കണം അല്ലേ? ആ അതൊക്കെ നീ വീട്ടിലോ? എന്റെ ദൈവമേ, ആ മണ്ണിനും പോവാൻ നോക്കി. ഇങ്ങോട്ടോടെ പോണേ.
പിന്നെ കാണാം.